ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ദുഹൻ ചിക്കനാണ്. അതിനു മുമ്പ് എൻ്റെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതിൻ്റെ അടുത്തുള്ള കുഞ്ഞു ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇതിന് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ നമുക്കൊരു മിക്സിയുടെ ജാറും കിടക്കുക. എടുത്തതിന് ശേഷം 3 വെല്ലുള്ളി, അതുപോലെ തന്നെ 2 തക്കാളി, പിന്നെ 4 പച്ചമുളക്, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി, ഇതെല്ലാം ഒന്ന് മിക്സിയിൽ ഇട്ടതിന് ശേഷം നമുക്ക് വേണ്ടത് പെരിഞ്ജീരകമാണ്. പെരിഞ്ജീരകം 1 ടേബിൾ സ്പൂൺ, അതുപോലെ തന്നെ കുരുമുളക് 1 ടേബിൾ സ്പൂൺ, കാശ്മീരി മുളക് 1.5 ടേബിൾ സ്പൂൺ, പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ചില്ലി പൗഡറാണ് വേണ്ടത്. ഞാനിപ്പോൾ ഇവിടെ 3 ടേബിൾ സ്പൂൺ ചില്ലി പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിന് വേണ്ടത് കാഷ്യൂ നട്ടാണ്. കാഷ്യൂ നട്ട് 1 പിടിയോളം ഞാനിപ്പോൾ ഈ ലോത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം ഒന്ന് നമുക്ക് മിക്സിയിലൊന്ന് അരച്ചെടുക്കേണ്ടതുണ്ട്. നല്ല പേസ്റ്റ് പോലെ നമുക്കിനി ഇത് അരച്ചെടുക്കണം. അങ്ങനെ നമ്മുടെ പേസ്റ്റായിട്ട് നമ്മൾ ഈ ഒരു കൂട്ട് നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി വേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഈ ഒരു കൂട്ട് നമുക്ക് ചിക്കനിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ നേരത്തെ ഒരു കാര്യം വിട്ടുപോയി എന്ന് വെച്ചാൽ ഞാൻ ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മുടെ ഈ കൂട്ടും എല്ലാം കൂടി ഒന്ന് ചിക്കനിലേക്ക് മിക്സ് ചെയ്തെടുക്കണം. മിക്സ് ചെയ്തതിന് ശേഷം 1 മണിക്കൂറോളം ഇതൊന്ന് മാഗ്നേറ്റ് ചെയ്തെടുക്കണം. ഇനി നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഒരു പാത്രം കേൾക്കുക. പാത്രം എടുത്തതിന് ശേഷം നമ്മൾ മാഗ്നേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് നമ്മുടെ ചിക്കൻ. ചിക്കൻ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് മൂടി വെച്ച് കുറച്ച് സമയം ഒന്ന് വെയിറ്റ് ചെയ്യുക. കാരണം നല്ല പോലെ വേവുണ്ട്, അപ്പോൾ കുറച്ച് സമയമെടുക്കും ഇതൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ വെച്ചിട്ട് ഇപ്പോൾ കുറച്ച് സമയമായി, ചിക്കൻ്റെ ഒക്കെ വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടതെന്ന് വെച്ചാൽ തേനാണ്. അതൊരു വലിയ 2 ടേബിൾ സ്പൂൺ ഒഴിച്ച് കൊടുക്കുക. ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമുക്കിത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അങ്ങനെ ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കതിന് വേണ്ടത് കുറച്ച് കറിവേപ്പിനും അതുപോലെ തന്നെ ഒരുപാട് ക്യാപ്സിക്കും. ഞാൻ കുറച്ച് അധികം എടുത്തതാണ്, കുറച്ച് മതി, നമുക്ക് ആവശ്യത്തിനുള്ളത് മാത്രം ഇട്ടാൽ മതി. അപ്പോൾ ഞാൻ കുറച്ച് അധികം എടുത്തുകൊണ്ട് കുറച്ച് അധികം ഇത് പറഞ്ഞത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ക്യാപ്സിക്കും ഇട്ടതിന് ശേഷം നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് വെളിച്ചെണ്ണ, അതായത് സാധാ ഓയിൽ, നമുക്കിനി ഒഴിച്ച് കൊടുക്കാം. നമ്മൾ ഇത്രയും സമയമായിട്ട് നമ്മൾ ഓയിലൊന്നും ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. ഫസ്റ്റ് നമ്മൾ ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് കുറച്ച് ഒന്ന് ഒഴിച്ച് കൊടുത്ത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് ഗാർണിഷിന് വേണ്ടിയിട്ട് കുറച്ച് മല്ലി ഇലയും കൂടി ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്ത് ഒന്ന് ജസ്റ്റ് എല്ലാം ആയിട്ട് ഒന്ന് മിക്സ് ചെയ്ത് അതിൻ്റെ ഒരു മണം കൂടി ചിക്കനൊക്കെ ഒന്ന് കിട്ടും. അതിനുശേഷം നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് നമുക്കിതൊന്ന് സെർവ് ചെയ്ത് കൊടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ദുൽഹൻ ചിക്കൻ ഇപ്പോൾ റെഡിയായി കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇനി ചെയ്യാനുള്ളത് ഒരേ ഒരു കാര്യം മാത്രമാണ്, ഒരു നല്ല ചൂട് പൊറോട്ട അലങ്ങ. അപ്പോൾ എടുത്തതിന് ശേഷം നമുക്ക് ഇതും കൂട്ടി കഴിക്കുകയാണെങ്കിൽ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. പൊറോട്ട കടയിൽ നിന്ന് വാങ്ങിയതല്ല, വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെയും ബൈ ബൈ.